കെഎസ്ആർടിസി ബസ് ഡ്രൈവറുടെ അനാസ്ഥ മൂലം ബസ്സിടിച്ച് ഒരു കുടുംബം മുഴുവൻ വലിയൊരു ദുരിതത്തിലായ അവസ്ഥ ഫോക്കസ് ന്യൂസ് ടിവി ഇതിനു മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു. മാർച്ച് 1-ാം തീയതിയായിരുന്നു ഒരു കൊച്ചു കുടുംബത്തെ ഒരു കുഞ്ഞടക്കമുള്ള ഒരു ഗർഭിണിയായ യുവതിയെ പോലും ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ട് കെഎസ്ആർടിസി ബസ് പാഞ്ഞുപോയത്. അങ്ങനെ തകർന്ന കുടുംബത്തിന് ഇന്ന് വരെ തുമ്പ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന സംഭവത്തിൽ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. വളരെ പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ്. 2 മാസം പിന്നിട്ടിട്ടും ഈ സംഭവത്തിൽ ഇതുവരെ തുമ്പ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കൊച്ചുവേളി എൽപി സ്കൂളിന് അടുത്തു വച്ചാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം നടക്കുന്നത്. ഇതുവരെ തുമ്പ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇവർക്ക് ഒരു മൊഴി രേഖപ്പെടുത്താനുള്ളൊരു മര്യാദ പോലും ഇതുവരെ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങൾ എത്ര ഇപ്പോഴാണ് ആശുപത്രിയിൽ നിന്ന് വന്നത്? മെഡിക്കൽ കോളേജിലായിരുന്നു അല്ലേ? മെഡിക്കൽ കോളേജ് തന്നെയായിരുന്നു. ആശുപത്രിയിൽ നിന്ന് വന്നിട്ട് 1 മാസത്തിന് പുറത്തായി. 2 മാസമായി അപകടം സംഭവിച്ചു. അപകടം സംഭവിച്ചിട്ട് 2 മാസമായി. പക്ഷേ ഡിസ്ചാർജ് സമയത്ത് ഞങ്ങൾ ചോദിച്ചായിരുന്നു, പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ പറഞ്ഞെന്ന് വെച്ചാൽ ഇല്ല, 2 ദിവസം കഴിഞ്ഞിട്ട് വരാം, 3 ദിവസം കഴിഞ്ഞ്. അങ്ങനെ ഞങ്ങൾ 3-4 ദിവസം എക്സ്ട്രാ വീണ്ടും ആശുപത്രിയിൽ തന്നെ ഈ അവസ്ഥയിൽ കിടന്നു. ചോദിക്കുമ്പോൾ ഓരോരോ കാരണങ്ങൾ പറയുന്നു, ഞങ്ങൾക്ക് വേറെ ഒരു ആവശ്യമായിട്ട് പോകണ്ടായിരുന്നു എന്നൊക്കെ എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. പക്ഷെ ഞങ്ങൾ എത്ര പറഞ്ഞിട്ടും അവർ. അതായത് തുമ്പ പോലീസ് പറഞ്ഞിട്ട് മൊഴി എടുക്കാൻ എന്നുള്ള രീതിയിൽ മാത്രം നിങ്ങൾ ഡിസ്ചാർജ് ആയിട്ടും ആശുപത്രിയിൽ തന്നെ തുടർന്നു എന്നുള്ളതാണ്? തുടർന്നു. 3-4 ദിവസം പോലെ അതുപോലെ തുടർന്നുണ്ടായിരുന്നു, ആശുപത്രി തന്നെ ഉണ്ടായിരുന്നു മൊഴി എടുക്കാൻ മാത്രം. എന്നിട്ടും വന്നില്ല. പറഞ്ഞു പറ്റിക്കുകയായിരുന്നോ പോലീസ് ചെയ്തത്? വരാന്ന് പറഞ്ഞു, ഞങ്ങൾ വെയിറ്റ് ചെയ്തു, പക്ഷെ വന്നില്ല. പിന്നെ ഒടുവില് വേറൊരാൾ പുള്ളി പോയി സംസാരിച്ചപ്പോ പറഞ്ഞു, ആ വീട്ടിൽ പോയാലും കുഴപ്പമില്ല, ഞങ്ങള് വീട്ടിൽ പോയി മൊഴി എടുക്കാം. എന്നിട്ട് വീട്ടിലെത്തിയിട്ട് 1 മാസം പിന്നിട്ടിട്ട്? 1 മാസവും 10 ദിവസത്തിന് പുറത്തായി, 40 ദിവസം പോലായി. എന്നിട്ടും വീട്ടിൽ വന്നില്ല ഇതുവരെ. വളരെ അതിക്രൂരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു തെറ്റും ചെയ്യാത്ത ഒരു കുടുംബത്തെ കെഎസ്ആർടിസി ഡ്രൈവറുടെ മാത്രം അനാസ്ഥ മൂലം, അതായത് അമിത വേഗത്തിൽ ദിശ തെറ്റിയുള്ള യാത്രയാണെന്നുള്ളത് എഫ്ഐആറിലടക്കം കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നിട്ടും ഇതുവരെ ഇവർക്ക് ഉള്ള നിയമ നടപടികൾക്ക് ആവശ്യമായ കാര്യങ്ങൾ തുമ്പ പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ആന്റണിയാണ്, പൊഴിയൂർ സ്വദേശിയായ ആന്റണിക്കാണ് കെഎസ്ആർടിസി ബസ്സിടിച്ച് അപകടമുണ്ടായത്. ഭാര്യ വിജിതയും കുഞ്ഞുമാണ് കൂടെ ഉണ്ടായിരുന്നത്. അത്ഭുതകരമായ ഒരു രക്ഷപ്പെട്ടത്, കുഞ്ഞ് രക്ഷപ്പെട്ടു എന്നുള്ളത് മാത്രമാണ് ആശ്വാസം. പക്ഷേ വിജിത ഗർഭിണിയായിരുന്നു. ഇപ്പോൾ ഈ ഒരു സംഭവത്തെ കൊണ്ട് മാത്രം വിജിതയ്ക്ക് അബോർഷൻ ചെയ്യേണ്ടി വന്നു, അതായത് കുട്ടിയെ പോലും ഇല്ലാതാക്കി കളയേണ്ടി വന്നു എന്നുള്ളതാണ് വളരെ വിഷമകരമായ കാര്യം. ഇപ്പോൾ ഇവർ പരസഹായമില്ലാതെ ഇരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. നമ്മുടെ നാട്ടിലെ കെഎസ്ആർടിസി ഡ്രൈവർ ഉണ്ടാക്കി വെച്ച ഈ വിപത്തിന് ഇവർ അനുഭവിക്കുമ്പോൾ ഇപ്പോഴും ഈ കെഎസ്ആർടിസി ഡ്രൈവർ അവിടെ തുടരുന്നുണ്ട് എന്നുള്ളതുപോലുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. വിജിത, എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ ഇതുവരെ പോലീസ് സ്റ്റേഷന്റെ ഭാഗത്ത് നിന്ന് മൊഴിയെടുക്കാൻ എന്താണ്? 2 മാസം കഴിഞ്ഞിട്ടും ഇതുവരെ നോക്കാനായിട്ട് ഇതുവരെ എത്തിയിട്ടില്ല ഞങ്ങളുടെ അടുത്ത്. ഒരു തെറ്റും ചെയ്യാതെ 1 ദിവസം സംഭവിച്ചതാണല്ലേ? അതെ, മാർച്ച് 1-ാം തീയതി സംഭവിച്ചതാണിത്. എന്നിട്ട് ഇന്ന് മെയ് 4 ആയിട്ടും ഇതുവരെ ഞങ്ങളെ തിരിഞ്ഞു നോക്കാൻ പോലും ആരും വന്നിട്ടില്ല. എത്ര ഓപ്പറേഷൻ കഴിഞ്ഞു? ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണ്? കാലില് 2 സർജറി കഴിഞ്ഞു, ഇനി വീണ്ടും 2 സർജറി ചെയ്യാനായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടേ തലയുടേതും നട്ടെല്ലിന്റെതും എന്തെങ്കിലും പറയാൻ പറ്റൂ എന്നവര് പറഞ്ഞിട്ടുള്ളൂ. എഴുന്നേറ്റിരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. അതെ, വേറൊരാളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ വലിയൊരു എന്താണ് അപകട ഒരു തരത്തിലും എഴുന്നേറ്റിരിക്കാൻ കഴിയാത്ത, പരസഹായമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ 33 വയസ്സുള്ള പെൺകുട്ടിയും 31 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനുമാണിവർ. ഒരു വയസ്സുള്ള ഒരു കുഞ്ഞും കൂടെ ഉണ്ട്. മാത്രമല്ല വിജിത ഗർഭിണിയായിരുന്നു. ഒരു കുടുംബത്തെ തന്നെ മുഴുവൻ ഇല്ലാതാക്കി എന്ന് വേണം ഈ നിരവധി പ്രേക്ഷകർ കെഎസ്ആർടിസി ഡ്രൈവറുടെ ഭാഗത്തുനിന്നുണ്ടായ ഏറ്റവും വലിയൊരു അനാസ്ഥ കാരണമാണ്. അമിത വേഗത്തിലായിരുന്നു, ദിശ തെറ്റിയാണ് വാഹനം ഓടിച്ചത്. ആദ്യം മുതൽ തന്നെ തുമ്പ പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തുനിന്ന്, തുമ്പ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് വലിയ അനാസ്ഥയായിരുന്നു. ആർടിഒ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യാൻ പോലും തയ്യാറായി. നമ്മൾ വിളിച്ചു ചോദിച്ചതിന് ശേഷം മാത്രമാണ് ആർടിഒ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. എന്നിട്ടും തുമ്പ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോഴും മൊഴി രേഖപ്പെടുത്താൻ എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം വലിയ ഒരു അനാസ്ഥയാണ്, ക്രൂരതയാണ് ഈ കുടുംബത്തോട് കാണിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ട
ഒരു കാര്യമാണ് എന്തുതന്നെയായിരുന്നാലും വലിയ പ്രതിഷേധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത് വിജിതയുടെ അമ്മ കൂടെ ചേരുകയാണ് വിജിതയുടെ അമ്മ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയോട് നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം പ്രകടിപ്പിച്ചിരുന്നു എന്തായിരുന്നു അന്ന് സംഭവിച്ചത് ഞാൻ എന്റെ മോളുടെ ഈ അപേക്ഷ കാര്യവുമായിട്ട് ഒരു പെറ്റീഷനുമായിട്ട് അവിടെ പോയപ്പോ ഒരു പെറ്റീഷൻ കൊടുക്കാൻ വേണ്ടി സജി ചെറിയ ആ മന്ത്രിയോട് ഞാൻ കൊടുത്തിരുന്നു അപ്പം മുഖ്യമന്ത്രിയോട് കൊടുക്കാൻ വേണ്ടി എന്നെ സമ്മതിച്ചില്ല ഞാൻ ഇവരെ കയ്യിൽ കൊടുത്തു കൊടുത്തിട്ട് അവർ വാങ്ങി വെച്ചതല്ലാതെ അതിനൊരു പ്രതികരണം എനിക്ക് തന്നിട്ടില്ല അപ്പൊ അവർ വീണ്ടും പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി പോകാൻ സമയത്ത് ഞാൻ വലിയ തടഞ്ഞു നിർത്തി മുഖ്യമന്ത്രിയെ തടഞ്ഞു നിർത്തി വണ്ടി കയറാൻ വിടാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോ മറ്റേ MLA മറ്റേ മന്ത്രികൾ വന്നിട്ട് പറഞ്ഞു ഇതിന്റേതായിട്ടുള്ള ഒരു തീരുമാനങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കി തരാം ഞാൻ വീഡിയോ സഹിതം അവരെ കാണിച്ചതാണ് എന്നിട്ട് പോലും അവർ ഇതുവരയ്ക്കും ഒരു തീരുമാനവുമായിട്ട് ഞങ്ങളെ കുട്ടികളുടെ ഫ്രണ്ടിൽ വന്നിട്ടില്ല അവിടെ അവിടെ ആശുപത്രി കിടക്കുമ്പോൾ ശേഷം ഇന്ന് കൊച്ച് ഐസിന്ന് പുറത്തിറങ്ങിയാ വരാമെന്ന് പറഞ്ഞ പോലീസുകാർ ഇതുവരെ എന്റെ കൊച്ചുങ്ങളെ നോക്കാനോ FIR എഴുതാനോ അങ്ങനെയുള്ള ഒന്നുമായിട്ട് ഇവിടെ വന്നിട്ടില്ല ഇതുവരയ്ക്ക് എന്റെ മോക്ക് ഞാനല്ലാത്ത ഒരു സഹായം ആരും ഇതില്ല ഞാൻ നോക്കുന്നിടത്തോളം ഇല്ല ഒരു 5-6 ലക്ഷം രൂപയോളം ചെലവാക്കി കളഞ്ഞു ഇനി 5-6 ലക്ഷം രൂപ വേണ്ടി വരും അടുത്ത 14 ആഴ്ച വീണ്ടും ഓപ്പറേഷന് വേണ്ടി കൊണ്ടുപോകാനുണ്ട് രണ്ട് കുട്ടികളെയും അവർക്ക് ഇനി ചെയ്യാനുണ്ട് അത് ഞാൻ ഇപ്പൊ ഈ കടയെടുത്തിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് ഇപ്പൊ ഈ പലിശയ്ക്ക് കടയെടുത്തിട്ടാണ് ഈ കുട്ടികളുടെ നോക്കുന്നത് ഗവൺമെന്റിൽ നിന്ന് ഒരു അനുകൂല്യം എനിക്ക് കിട്ടിയിട്ടില്ല ഒരു മരുന്ന് കാര്യങ്ങളായാലും ശരി ഒരു കമ്പി വാങ്ങാനും ശരി ആരും തന്നിട്ടില്ല 1 രൂപ പോലും ഞാൻ എല്ലാം കടയെടുത്തിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ മന്ത്രിമാർ കണ്ട് പ്രതിഷേധം ചെയ്തിട്ട് പോലും അവർ വരാം എന്ന് പറഞ്ഞതല്ലാതെ ഇതുവരെ എന്റെ കുട്ടികളെ നോക്കാൻ വന്നിട്ടില്ല ഇന്നും കലക്ടറിന്റെ കയ്യിൽ ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ അപേക്ഷ കൊടുത്തിട്ടാണ് ഇന്ന് വന്നത് ഇന്ന് എന്റെ കുട്ടികളെ ഇട്ടിട്ട് എനിക്ക് ഒരിടം നീങ്ങാൻ പറ്റൂല ഇതൊക്കെ വാരാനും കഴുകാനും തുടങ്ങാൻ ഞാൻ ഇല്ലാതെ പറ്റത്തില്ല എന്നിട്ട് പോലും ഞാൻ ഈ കുട്ടിയെ ഈ കിടക്കയിൽ ഇട്ടിട്ടാണ് ഇപ്പോഴും ഞാൻ എം അവിടെ കൊണ്ട് പരാതി കൊടുത്തിട്ട് വന്നു അവരും പ്രതികരിക്കാമെന്ന് പറഞ്ഞ് ഇതുവരെയും എന്ത് പിന്നെ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ തീർച്ചയായും വളരെ ദയനീയമായൊരു അവസ്ഥയാണ് ഈ കുടുംബത്തിന്റേതെന്നുള്ളത് എടുത്തു പറയണം ഒരു തെറ്റും ചെയ്യാതെ ഒരു സുപ്രഭാതത്തിൽ വന്നൊരു അപകടമാണ് അത് ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ KSRTC ഡ്രൈവറുടെ അനാസ്ഥ കാരണം എന്നുള്ളതാണ് ഏറ്റവും ഗൌരവകരമായ ഒരു കാര്യം അതിൽ ഒരു ഡിപ്പാർട്ട്മെന്റും ഇവരെ സഹായിക്കുന്നില്ല പോലീസിന്റെ ഭാഗത്ത് നിന്ന് വേണ്ട ഒരു FIR ഇട്ടതല്ലാതെ ഇതുവരെ ഈ കുടുംബത്തെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇവർ എടുത്തു പറയുന്നത് ഒരു കുഞ്ഞ് രക്ഷപ്പെട്ടു മറ്റൊരു കുഞ്ഞ് എന്താണ് വിധി കൊണ്ട് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു അത്തരത്തിൽ വലിയൊരു ദുരന്തം ഒരു KSRTC ഡ്രൈവർ മൂലം ഉണ്ടായിട്ട് റോഡ് നിയമങ്ങളും മറ്റുമൊക്കെ നികുതികളും ഒക്കെ വലിയ രീതിയിലൊക്കെ കൂട്ടുന്നുണ്ട് ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ പെടുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ മനഃപൂർവ്വമുള്ള നരഹത്യയ്ക്ക് കേസെടുക്കേണ്ടവരെ പോലും ഇങ്ങനെ വെറുതെ വിട്ടിരിക്കുകയാണ് സർവീസിൽ തന്നെ തുടരാനൊക്കെ അനുവദിച്ചുകൊണ്ട് എന്തായാലും പൊതുജനം ഇതിനെതിരെ പ്രതികരിക്കേണ്ട ഒരവസ്ഥയാണിപ്പോൾ തുമ്പ പോലീസ് സ്റ്റേഷന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു അനാസ്ഥ വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇതുവരെ ഈ കുടുംബത്തിന് മൊഴി രേഖപ്പെടുത്താൻ വന്നിട്ടില്ല എന്ന് പറയുന്നു എന്തായാലും അധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ വേണ്ട നടപടികൾ എടുക്കേണ്ട കാര്യങ്ങളിലേക്ക് ഇത് എത്തിക്കട്ടെ എന്നുള്ളതാണ് നമ്മളും ആഗ്രഹിക്കുന്നത് ക്യാമറമാൻ അനീഷ് കൃഷ്ണനോടൊപ്പം മാർലി വർഗീസ് പോൾ ഫോക്കസ് ന്യൂസ്.